വെൽക്കം ബാക്ക് ടു മിസ്റ്റർ കെ ത്രീ. ഇപ്പം നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കമൻറ്റാണ്, എവിടെ നിന്നാണ് പെയിൻറ് വാങ്ങുന്നത്, എന്ത് ടൈപ്പ് ഓഫ് പെയിൻ്റ് ആണ് വാങ്ങുന്നത്. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ചാലക്കുടിയിലെ നിർമ്മല ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് പെയിൻറ് വാങ്ങാം. അത് ഒരു സ്റ്റേഷനറി കടയാണ്, ആർട്ട് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് കൂടുതലായിട്ട് കിട്ടുന്ന ഒരു കടയാണ്. ബുക്ക്സ്, പെയിൻസ്, ബ്രഷ് അങ്ങനെ എല്ലാം കിട്ടും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പെയിൻറ് വാങ്ങുന്നത്. അവിടെ പോകുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കളർ ഷീഡും, പേസ്റ്റൽ ആയിക്കോട്ടെ ഡാർക്ക് ഷീഡ് ആയിക്കോട്ടെ, ഒരു കളറിൻ്റെ തന്നെ ഡിഫറെൻ്റ് ഷീഡ്സ് അങ്ങനെ എല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് അടക്കി വെച്ചിട്ടുണ്ടാവും. നമുക്കത് ജസ്റ്റ് സെലക്ട് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ ഈ വാങ്ങിക്കുന്ന പെയിൻ്റ് എന്ന് പറയുന്നത് അക്രിലിക് കളേഴ്സാണ്. അത് ഫെവിക്രിലിൻ്റെ ഉണ്ട്, ക്യാമലിൻ്റെ ഉണ്ട്, രണ്ടും നല്ല ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സാണ് നമ്മൾ യൂഷ്വലി എടുക്കാറ്. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് കളർ ഷെയ്ഡിൽ പെയിൻറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രീനിൻ്റെ തന്നെ ഡിഫറെൻ്റ് കളർ ഷെയ്ഡ്സ്, ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ തുടങ്ങി ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളർ ഷെയ്ഡ്സ് ഒരു ബോക്സിൽ തന്നെ അവിടെ അടുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എടുക്കേണ്ട കളർ കോംബോയിൽ അത് സെലക്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെയാണ് യെല്ലോ, ഓറഞ്ച്, റെഡ്. സെയിം ഈസ് ആപ്ലിക്കബിൾ ടു ബ്ലൂ, ഡാർക്ക് ബ്ലൂവും നമ്മുടെ നേവി ബ്ലൂ, സ്കൈ ബ്ലൂ എല്ലാം നമുക്കവിടെ കിട്ടും. ലൈറ്റ് ബ്ലൂ ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഫെവിക്രിലിൻ്റെ ആട്ടോ അവിടെ ഇരിക്കണം. ക്യാമലിൻ്റെ ഉണ്ട്, ക്യാമലിനും ഫെവിക്രിലിനും സെയിം റേറ്റാണ് വരുന്നത്. നമ്മൾ യൂഷ്വലി ഫെവിക്രിലാണ് എടുക്കാറ്. ഇനി ഈ ഒരു ചെറിയ ബോട്ടിൽ ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻറ്റിന് ഞാൻ എടുത്തിപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ 06 എന്നുള്ള പെയിൻ്റാണ്, ആ കോഡിലുള്ള പെയിൻ്റാണ്. അതിന് 24.50 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ സെയിം കളർ ഷെയ്ഡിൽ വലിയ ബോട്ടിലും അവിടെ അവൈലബിൾ ആണ്. ഫെവിക്രിലിൻ്റെ തന്നെ ഡാർക്ക് ഗ്രീൻ 06 വലിയ ബോട്ടിലാണത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രിൻറ്റിങ് ചെയ്യുന്നവർക്ക് ഈ ഒരു ചെറിയ ബോട്ടിൽ 4 വാങ്ങണ കാശൊക്കെയാണ് ഒരു വലിയ ബോട്ടിൽ വാങ്ങാനായിട്ട് ആവുള്ളൂ. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നമുക്ക് ലാഭം, ഒരു 110 രൂപയ്ക്ക് ആവുള്ളൂ. അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രിൻ്റ് ചെയ്യുന്നവർ അത് വാങ്ങിച്ചാൽ മതി. കാരണം അല്ലെങ്കിൽ വലിയ ബോട്ടിൽ യൂസ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കട്ടായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാർക്ക് കളേഴ്സ് മാത്രമാണ് ആ വലിയ ബോട്ടിൽ വാങ്ങാറുള്ളൂ. ഗ്രീന്, ബ്ലാക്ക് ഒക്കെ നമ്മൾ വലിയ ബോട്ടിൽ വാങ്ങിച്ചു വെക്കാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂഷ്വലി അക്രിലിക് കളേഴ്സാണ്, അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻറ്റും അക്രിലിക് പെയിൻറ്റും ക്ലോത്തിൽ യൂസ് ചെയ്യുമ്പോൾ ഏകദേശം സെയിം തന്നെയാണ്. രണ്ടും ക്ലോത്തിന് യൂസ് ചെയ്യേണ്ടതാണ്. ഫാബ്രിക് പെയിൻറ്റ് ക്ലോത്തിനും അക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലാസ്സിലും വുഡിലൊക്കെയും കൂടി പെയിൻറ്റ് ചെയ്യാം. രണ്ടും ക്ലോത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പടർന്നു പോകത്തൊന്നുമില്ല, നമുക്ക് കഴുകിയാലും കളർ ഇളകത്തൊന്നുമില്ല, നന്നായിട്ട് പ്രിൻ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വാങ്ങാം. രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ പെയിൻറ് വാങ്ങാൻ പോകുമ്പോഴേ നമ്മൾ നമ്മുടെ ഒരു ഡിസൈനും മനസ്സിൽ കാണുക, ഏതൊക്കെ കളേഴ്സ് വേണം എന്നുള്ളൊരു ധാരണയാക്കി പോയി കഴിഞ്ഞാൽ ആ സെലക്ഷൻ കുറച്ചും കൂടി ഈസിയാകും. പിന്നെ നമ്മൾ ആ പെയിൻറ് ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് ആ കളർ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കി വെച്ച് ആ കളർ കോമ്പിനേഷൻ മാച്ച് ചെയ്ത പെയിൻറ്റുകൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പെയിൻ്റ് എല്ലാം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഒരുമിച്ച് പോയിട്ട് കുറച്ചധികം പെയിൻറ്റ്സ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ട് വരാറാണ് പതിവ്. ഈ പെയിൻറ്റ് എല്ലാ സ്റ്റേഷനറി കടകളിലും അവൈലബിൾ ആയിരിക്കും. ഒന്നെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് ബോക്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ബോക്സ് അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ട് വരാതെ ആ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ള കളേഴ്സ് നോക്കി വാങ്ങാം. നമ്മൾ നോർമലായിട്ടൊരു കടയിൽ പോകുമ്പോൾ എല്ലാ കളർ ഷെയ്ഡും കിട്ടണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.